Hi friends, welcome back to our channel Tips for you A to Z. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. വയറ് കുറയ്ക്കാനായിട്ടുള്ള ടിപ്പാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മൾ ഏത് വീഡിയോ ഇടണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ചോദിക്കും നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ആവശ്യമെന്ന്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ വോട്ട് ചെയ്യണം. അപ്പോൾ കൂടുതൽ വോട്ട് വരുന്ന വീഡിയോസാണ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത്. ഡെയിലി അല്ല കേട്ടോ, ഒന്നിടവിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ വയറ് കുറയ്ക്കാനായിട്ടുള്ള ടിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ, അതായത് 7 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ചാടിയ വയർ കുറയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വെറും 7 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് ഉറപ്പുള്ള 3 ടിപ്പാണ് പറയുന്നത്. ഇത് എല്ലാ ഏജുകാർക്കും ചെയ്യാവുന്നതാണ്, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ 3 ടിപ്പ് എന്നുള്ളത്. 7 ദിവസം ചെയ്യേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ 7 ദിവസവും മിനിമം 1 മിനിറ്റ് എങ്കിലും എന്നും രാവിലെ ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. ഒരുപാട് മെനക്കെടുള്ളതോ ഒരുപാട് ബുദ്ധിമുട്ടുള്ള എക്സസൈസ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര നേരം ഇത് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണ്. മിനിമം ഡെയിലി രാവിലെ 1 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വേറെ ഒന്നുമല്ല, നമ്മൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിൽക്കാം. അതിനുശേഷം ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വയറ് കുറയാനായിട്ട് ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ്. ഇത് വയറ് കുറയാനായിട്ട് മാത്രമല്ല, നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് നടുവേദന എന്ന് പറയുന്നത്. നടുവേദന മാറാനായിട്ട് ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എക്സസൈസും കൂടിയാണ് ഇത്. അപ്പൊ നടുവേദന മാറ്റുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള കുടവയർ കുറയ്ക്കാനായിട്ടും പറ്റുന്ന ഒരു എക്സസൈസ് ആണിത്. അപ്പോൾ ഇതും നിങ്ങൾ 7 ദിവസം 1 മിനിറ്റ് മിനിമം രാവിലെ ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് 1/2 മണിക്കൂർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. 2 ടിപ്പ് എന്ന് പറയുന്നത് നാരങ്ങയും ഇഞ്ചിയും ചേർന്നിട്ടുള്ള വെള്ളം എന്നും ഭക്ഷണത്തിന് മുൻപായിട്ട് കുടിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ആ വെള്ളം. ഞാനിത് ഉപയോഗിച്ച് നോക്കി റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണ്ടേ എന്നുള്ളത് ഞാൻ പറയാം. 1 ഗ്ലാസ് വെള്ളത്തിലേക്കായിട്ട് 1 സ്പൂൺ ഇഞ്ചി നീരും 1 സ്പൂൺ നാരങ്ങാനീരും ആണ് നമുക്ക് വേണ്ടത്. 1 സ്പൂൺ ഇഞ്ചി നീരും 1 സ്പൂൺ നാരങ്ങാനീരും ചേർത്തിട്ട് നന്നായി വെള്ളം തിളപ്പിക്കുക. അത് ചെറു ചൂടോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപായിട്ട് ഈ 1 ഗ്ലാസ് വെള്ളം കുടിക്കാം. ഇത് 7 ദിവസം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം. 1 നേരമല്ല, രാവിലെ ഭക്ഷണം കഴിക്കുന്നതിനും 1/2 മണിക്കൂർ മുൻപായിട്ട് ഈ വെള്ളം കുടിക്കണം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപായിട്ട് ഈ വെള്ളം കുടിക്കണം. വൈകുന്നേരം ചായ കുടിക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപായിട്ട് ഈ വെള്ളം കുടിക്കണം. രാത്രി അത്താഴം കഴിക്കുന്നതിനും 1/2 മണിക്കൂർ മുൻപായിട്ടും ഈ വെള്ളം കുടിക്കണം. 1 ഗ്ലാസ് വെള്ളത്തിലേക്കാണ് 1 സ്പൂൺ ഇഞ്ചി നീരും 1 സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നന്നായി ചൂടാക്കിയിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് ഈ വെള്ളം കുടിക്കാം. പഞ്ചസാര ഇടാനേ പാടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം ഹണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. സാധാരണ പച്ചവെള്ളം കുടിക്കുന്ന പോലെ ചെറുതായിട്ട് ഒരു ചവർപ്പ് പോലെ ഉണ്ടാവും. ഞാൻ ഹണിയൊന്നും ചേർക്കാറില്ല, ചുമ്മാ വെള്ളം നമ്മൾ തിളപ്പിച്ച് കുടിക്കില്ലേ, അപ്പൊ അതിൽ അല്പം ഇഞ്ചി നീരും നാരങ്ങാനീരും ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഇഞ്ചിയും നാരങ്ങയും നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ഇഞ്ചി നീരൊക്കെ പ്രത്യേകിച്ച് നമ്മൾ വയറിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരൊക്കെ ആയിട്ട് പറയുന്നതാണ് ഇഞ്ചി നീര് കഴിച്ചാൽ മതി വയറ് ശുദ്ധിയാവാനായിട്ട് എന്നൊക്കെ. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുപോലെ തന്നെയാണ് അമിതമായിട്ടുള്ള വയറിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനായിട്ട് ഇഞ്ചി നീരും നാരങ്ങാ നീരും ചേർത്തിട്ടുള്ള വെള്ളം കുടിക്കുന്നത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ടിപ്പ് നമ്പർ 2. 3rd ടിപ്പ് ഇതാണ്, അതായത് ഡെയിലി 1/2 മണിക്കൂർ കമിഴ്ന്നു കിടക്കുക. ഇതിപ്പോ നിങ്ങൾക്ക് കമിഴ്ന്നു കിടന്ന് ഉറങ്ങാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാനങ്ങനെ പറയാൻ കാരണം പലരും മലർന്നു കിടന്ന് ശീലിച്ച് കമിഴ്ന്നു കിടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റാത്തവര് ഡെയിലി 1/2 മണിക്കൂർ കമിഴ്ന്നു കിടക്കുന്നത് വയറ് കുറയാനായിട്ട് വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ഞാൻ ഡെലിവറിക്ക് ശേഷം കമിഴ്ന്നു കിടന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാനായിട്ട് പറ്റിയത്. അപ്പോൾ നിങ്ങൾ വെറും 7 ദിവസം 1/2 മണിക്കൂർ എങ്കിലും ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മിനിമം 1/2 മണിക്കൂർ ഇങ്ങനെ കിടക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് 0 കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചലഞ്ചാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചെയ്തു കഴിഞ്ഞിട്ട് റിസൾട്ട് നമ്മൾ പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ ആർക്കും സെൻഡ് ആകുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ നിന്ന് അറിയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കൂടുതലുള്ള ബെല്ലൈക്കൺ ഇല്ലേ, അത് നിങ്ങൾ ഒന്നും കൂടി പ്രസ് ചെയ്ത് അതിൻ്റെ ഒപ്പമുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്നും കൂടി ചെയ്യണം. അതായത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. ദയവ് ചെയ്ത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ശ്രദ്ധിക്കൂ. ബൈ.